ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നെറ്റ്സ് ഓൺലൈൻ. നെറ്റ്സ് ഓൺലൈൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, പ്രത്യേകിച്ച് നമ്മൾ യൂട്യൂബേഴ്സിന്. നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് കോപ്പിറൈറ്റ് ഇഷ്യൂസ് അല്ലേ. നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുന്നു, കോപ്പിറൈറ്റ് അല്ലാത്ത ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും വീഡിയോ ക്ലിപ്സും എല്ലാം തപ്പിയെടുത്ത് അതുമായിട്ട് മിക്സ് ചെയ്യുന്നു, പിന്നെ വീഡിയോ റെൻഡർ ചെയ്യാനിടുന്നു, അത് തന്നെ മണിക്കൂറുകളോളം എടുക്കും. പിന്നെ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ അപ്ലോഡ് ചെയ്യാൻ നിൽക്കുന്നത്. ഇപ്പോഴത്തെ നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ച് നിങ്ങൾക്കറിയാം, ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് രണ്ടോ മൂന്നോ മണിക്കൂർ എടുക്കും. ഇതെല്ലാം കഴിഞ്ഞ് അപ്ലോഡൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ കഴിയുമ്പോഴായിരിക്കും മെയിൽ വരുന്നത്, നിങ്ങളുടെ വീഡിയോ കോപ്പിറൈറ്റ് ക്ലെയിം അടിച്ചു അല്ലെങ്കിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിച്ചു എന്ന് പറയുന്നത്. മിക്കവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഇവൻ എനിക്ക് വരെ കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പം ശരിക്കും ഇത് കാണുമ്പോൾ നമ്മൾ തന്നെ ഒന്ന് എന്താണ് ഡെസ്പ് അടിക്കും. കാരണം അയ്യോ, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ഇതാണല്ലോ ഫലം. കാരണം നമുക്ക് ഈ കോപ്പിറൈറ്റ് കണ്ടൻസ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മിക്ക യൂട്യൂബേഴ്സിനും അറിയില്ല എന്ത് വീഡിയോസ് ആണ് അല്ലെങ്കിൽ എന്ത് ഓഡിയോ ആണ് കോപ്പിറൈറ്റഡ് അല്ലാത്തത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അത് തന്നെയാണ് മെയിനായിട്ടുള്ള കാരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഈ കോപ്പിറൈറ്റഡ് ഉള്ള കണ്ടൻസ് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ കോപ്പിറൈറ്റഡ് ഇല്ലാത്ത കണ്ടൻസ് എങ്ങനെ യൂട്യൂബിൽ നിന്നും കിട്ടും എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക, കാരണം ഈ വീഡിയോയിൽ മുഴുവൻ നിങ്ങൾക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബേഴ്സിന് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഇനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് കടക്കാം. പൊതുവെ യൂട്യൂബിൽ വീഡിയോസിൻ്റെ രണ്ട് ടൈപ്പ് ലൈസൻസസ് ആണുള്ളത്. ഒന്ന് സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസും രണ്ട് ക്രിയേറ്റീവ് കോമൺ ലൈസൻസും. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആരും അങ്ങനെ ഇത് നോക്കാറില്ല, ആരും ഈ ലൈസൻസ് എന്താണെന്നോ അല്ലെങ്കിൽ ലൈസൻസ് മാറ്റാനോ നമ്മൾ മെനക്കെടാറില്ല. കാരണം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഡിഫോൾട്ടായിട്ട് യൂട്യൂബിൻ്റെ സ്റ്റാൻഡേർഡ് ലൈസൻസാണ് ഓരോ വീഡിയോസിനും അപ്ലൈ ആവുന്നത്. ഈ സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസ് ഉള്ള വീഡിയോസ് നമുക്ക് ഒരിക്കലും റീയൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ള വീഡിയോസ് നമ്മൾ നമ്മുടെ വീഡിയോസിൽ റീയൂസ് ചെയ്യുമ്പോഴാണ് ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്കും കോപ്പിറൈറ്റ് ക്ലെയിമും എല്ലാം ഉണ്ടാകുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ലൈസൻസ് എന്ന് പറയുന്നത് ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് ആണ്, അല്ലെങ്കിൽ CC ലൈസൻസ് എന്ന് പറയും. അങ്ങനെയുള്ള വീഡിയോസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓഡിയോ കണ്ടൻസ് നിങ്ങൾക്ക് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ആ ലൈസൻസ് ഉള്ള വീഡിയോയോ അല്ലെങ്കിൽ ഓഡിയോയോ നിങ്ങളുടെ വീഡിയോസിനകത്ത് നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അങ്ങനെ ഉൾപ്പെടുത്തി എന്നും പറഞ്ഞ് നിങ്ങൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്കോ കോപ്പിറൈറ്റ് ക്ലെയിമോ ഉണ്ടാകുന്നില്ല. ക്രിയേറ്റീവ് കോമൺ സർട്ടിഫിക്കറ്റ് ഉള്ള വീഡിയോസ് എങ്ങനെ തിരിച്ചറിയാം, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ക്ലെയിം വരാത്ത വീഡിയോസ് ഓഡിയോസ് യൂട്യൂബിൽ നിന്ന് തന്നെ എങ്ങനെ എടുക്കാം എന്നാണ് അടുത്ത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ യൂട്യൂബ് എടുക്കുക. യൂട്യൂബിൽ നമുക്ക് എന്താണോ വേണ്ടത്, പാട്ടാണോ ഓഡിയോ ആണോ, അത് സെർച്ച് ചെയ്യുക. ഞാനിവിടെ എതിർ നീച്ചൽ സോങ് ആണ് ഞാൻ സെർച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് സെർച്ച് റിസൾട്ട് വന്നു. അപ്പോൾ മുകളിലായിട്ട് നിങ്ങൾക്ക് ഫിൽട്ടറിൻ്റെ ഓപ്ഷൻ കാണും. ഫിൽട്ടർ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ഫീച്ചേഴ്സിനകത്ത് ക്രിയേറ്റീവ് കോമൺസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ക്രിയേറ്റീവ് കോമൺ സെലക്ട് ചെയ്യുക. അപ്പോൾ ലിസ്റ്റ് ചെയ്യുന്ന കണ്ടൻസ് എന്ന് പറയുന്നത് ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് ഉള്ള കണ്ടൻസ് ആണ്. അതിൽ ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ എടുക്കുക. കണ്ടില്ലേ, കാറ്റഗറി പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ്, ലൈസൻസ് ക്രിയേറ്റീവ് കോമൺസ് ആട്രിബ്യൂഷൻ റീയൂസ് അലോട്ട്. അതായത് ഈ സോങ് നിങ്ങൾക്ക് ഈ സോങ്ങിൻ്റെ ഓഡിയോയോ അല്ലെങ്കിൽ ഈ വീഡിയോ ക്ലിപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസിൽ റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഇങ്ങനെയുള്ള CC ലൈസൻസ് ആയിട്ടുള്ള കണ്ടൻസ് വീഡിയോസിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് മോണിറ്റൈസേഷൻ പറ്റുമോ, അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ഇനേബിൾ ആയാൽ തന്നെ അതിൻ്റെ റവന്യൂ ഈ CC ലൈസൻസ് ആയിട്ടുള്ള കണ്ടൻസിൻ്റെ ഓണേഴ്സിന് പോകുമോ എന്നൊക്കെ ഡൗട്ട്സ് ഉള്ളവർ കാണും. CC ലൈസൻസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് ഉപയോഗിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഓഡിയോസ് ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മോണിറ്റൈസേഷനിൽ ഒരു ഇഷ്യൂവും വരുന്നില്ല, നിങ്ങളുടെ വീഡിയോസ് മോണിറ്റൈസ് ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല, അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ വരുന്നതുമാണ്. അതുകൊണ്ട് അത് ആലോചിച്ചാരും പേടിക്കേണ്ടതില്ല. എവിടെയാണ് നമുക്ക് പണി കിട്ടുക എന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. യൂട്യൂബിൻ്റെ സ്റ്റാൻഡേർഡ് ലൈസൻസ് ഉള്ള വീഡിയോസ് ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ചിലരെടുക്കുകയും അതിനെ റീ അപ്ലോഡ് ചെയ്യുകയും ലൈസൻസ് മാറ്റി ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് ഇടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യാൻ നേരത്ത് അങ്ങനത്തെ വീഡിയോസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ലൈസൻസ് ക്രിയേറ്റീവ് കോമൺ ആണ്, നമ്മൾ അതെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യും. പക്ഷേ അതിൻ്റെ റിയൽ ആയിട്ടുള്ള ഫയൽ അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള വീഡിയോയുടെ ലൈസൻസ് എന്ന് പറയുന്നത്
യൂട്യൂബ് സ്റ്റാൻഡേർഡ് ലൈസൻസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം അടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മിക്ക യൂട്യൂബേഴ്സിനും അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്തത്. ഞാൻ പോലും ഇന്നലെയാണ് ഇങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി അറിയുന്നത്. ഉടനെ തന്നെ ഞാൻ റിസർച്ച് ചെയ്യുകയും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ള യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹമുള്ളവരുമായിട്ട് ഇത് ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഇനേബിൾ ചെയ്യുക. നിങ്ങൾക്കറിയാലോ ചാനലിപ്പോൾ ഒരു ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചാനൽ എപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് എത്തുമോ അപ്പോൾ ഒരു സോണിയുടെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഒരു സബ്സ്ക്രൈബറിന് കൊടുക്കുന്നതായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ നമ്മുടെ ഈ വീഡിയോയുടെ കമൻറ്റിൽ ഞാൻ ഒരു ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് കയറിയാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലിടുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള രസകരമായ വീഡിയോസുമായിട്ട് നിതിൻ വരുന്നതായിരിക്കും. ഐ എം സൈനിങ് ഓഫ്. ബൈ ബൈ.